ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ അപരിചിതമായ ഒരു സംഭവം ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലുണ്ടായി. അഭിഭാഷകർ ചേർന്നുകൊണ്ട് മജിസ്ട്രേറ്റിനെ മുറിയിൽ പൂട്ടിയിടുകയാണ് ഇന്ന് ചെയ്തത്. വാഹന അപകട കേസിലെ ഒരു പ്രതിയെ അയാൾക്ക് ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അഭിഭാഷകർ വനിതാ മജിസ്ട്രേറ്റ് കൂടിയായ ദീപ മോഹനെ പൂട്ടിയിട്ടത്. ഒടുവിൽ സി ജെ എം എത്തിയാണ് വനിതാ മജിസ്ട്രേറ്റിനെ മോചിപ്പിച്ചത്. അഭിഭാഷകർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ദീപ മോഹന്റെ കോടതിയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അഭിഭാഷകർ എത്തിച്ചേർന്നിരിക്കുന്നത്. അഭിഭാഷക ബാർ അസോസിയേഷൻ ഭാരവാഹികളാണ് ഇതിന് മുൻകൈ എടുത്തെന്നുള്ള ആരോപണവും ശക്തിപ്പെടുന്നു. മാത്രമല്ല ദീപ മോഹന് എതിരായി ഈ അഭിഭാഷകർ ചേർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതിയും നൽകിയിട്ടുണ്ട്. നിയമപരമായല്ല ദീപ മോഹന്റെ പ്രവർത്തനം എന്ന് ആരോപിച്ചുകൊണ്ടാണ് പരാതി അഭിഭാഷകർ ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രകോപനം എന്താണ് എന്ന് ചോദിച്ചാൽ, കെ എസ് ആർ ടി സി പാപ്പനംകോട് ഡിപ്പോയിലെ ഡ്രൈവർ മണിയുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് ദീപ മോഹന്റെ കോടതിക്ക് മുൻപാകെ വന്നിട്ടുള്ളത്. പാപ്പനംകോട് കെ എസ് ആർ ടി സി ഡ്രൈവർ മണി അയാളുടെ ജാമ്യം ഇന്ന് റദ്ദാക്കി. അതുകൊണ്ട് തന്നെ റിമാൻഡ് പ്രതിയായ അയാൾ കഴിഞ്ഞു. ഈ റിമാൻഡിൽ പ്രതിയെ മോചിപ്പിക്കാൻ അഭിഭാഷകർ ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ നടപടിയെ മജിസ്ട്രേറ്റ് എതിർത്തു. ഒരു കാരണവശാലും പ്രതിയുടെ റിമാൻഡ് റദ്ദാക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നതാണ് അഭിഭാഷകരെ പ്രകോപിപ്പിക്കാനുള്ള കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റിനെതിരെ ജില്ലാ ജഡ്ജിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകർ. കേസിലെ സാക്ഷി ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടതോടുകൂടി ാണ് വനിതാ മജിസ്ട്രേറ്റായ ദീപ മോഹൻ പ്രതിയുടെ ജാമ്യം നിഷേധിച്ചത്. ഇതോടുകൂടി റിമാൻഡിലാവുകയായിരുന്നു പ്രതിയായിട്ടുള്ള മണി. ഏതായാലും അപകടത്തിന് ഇരയായ സ്ത്രീയെ പ്രതി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആരോപണം ഉയർന്നത്. ഏറെ നേർ നീണ്ടുനിന്ന വാദപ്രതിവാദത്തിന് ശേഷം ദീപ മോഹൻ വിധി പറഞ്ഞു. പ്രതിയുടെ റിമാൻഡ് ഒഴിവാക്കാനാവില്ല, പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നു. ഇതോടെയാണ് അഭിഭാഷകർ പ്രകോപിതരായത്. ദീപ മോഹൻ നടപടി നിയമപരമല്ല എന്നുള്ള വാദമാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്.